हाय फ्रेंड्स, इन स्वीट नम्बर स्वंत तेना बर्फी इत बर्फी अल पा मिल्क मीड चेर ना टेस्ट बर्फी आरते तेना मिठाई शर्क चेर्त आ वीडियो लिंक या ताक क्लिक नोक इंप नमुक बर्फी उ बर्फी उन्न मुंबर टिफिन बॉक्स कुछ नड़वे स्क्वय बॉक्स नमुक स्क्वयर कट्पाइन या बॉक्स आदमी नमुक कनम पात्र और टीसपू नेर्त नॉन स्टिक पैन अदाल मिले और कप ते चर चेत इत ब्रउन कलर चर ते चर वीडियो या चीजें आ वीडियो लिंक या ताक क्लिक नोक ती कुछ वरते തേങ്ങ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഇതിലേക്ക് അര കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ആണ്. ഈ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് തിളപ്പിച്ചാറി മാറ്റി വെച്ച പാലാണ്. ഇപ്പോൾ മിൽക്ക് മെയ്ഡിന്റെ മധുരം മാത്രം പോരാ, ഇതിലേക്ക് ആവശ്യമായ മധുരം ചേർക്കണം. അത് നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ വേക്കാം. ഇതിലത്തെ പാൽ വറ്റി വരുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പിന്നെ കൈ വിടാതെ ഇളക്കി കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. പാലൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അതെന്താ? ഏലക്കപ്പൊടി. ഏലക്കപ്പൊടി ഇല്ലാതെ നമുക്ക് എന്ത് ആഘോഷം. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. തീ നന്നായി കുറച്ച് തന്നെ വെക്കണം. ഇനി അടി പിടിക്കണമെന്ന് തോന്നിയ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പാകമായാൽ നോക്കാം. കുറച്ച് കയ്യിലെടുത്ത് നോക്കിയാൽ ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരണം. ഉരുട്ടിപ്പിടിക്കാതെയൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇത് ഉരുണ്ട് വരുന്നില്ല. അപ്പം നമുക്ക് ഇത് തന്നെ കുറച്ച് സമയം കൂടെ ആക്കാം. ഇപ്പം നല്ല ഇതിലുള്ളതൊക്കെ വറ്റിയിട്ട് ഇത് ആകെ ഉരുണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ എടുത്ത് നോക്കാം. ഇപ്പം ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ നെയ്യ് തടവിയ പ്ലേറ്റ്, അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നെയ്യ് തടവിയ ഒരു സ്പൂണുണ്ട്, ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ ആക്കണം. സ്പൂണിന് ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പം ഞാൻ കൈ കൊണ്ട് ചെയ്യാണ്. നല്ല ചൂടുണ്ട്, ആ ചൂടോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് കട്ട് ആയിപ്പോവും.
ചൂടോടുകൂടി തന്നെ ചെയ്യണം. എല്ലാ വശവും ഒരുപോലെ നരപ്പാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, ബദാമ, നിലക്കടല, എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ എടുത്തു വെക്കുക. അപ്പൊ ഇത് നല്ല സെറ്റ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കിയത് രാത്രിയാണ്. രാത്രി ഇവിടെ ആരും മധുരം കഴിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതുകൊണ്ട് ഇത് നന്നായി ഉറച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പ് മുറിച്ചെടുക്കാം. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.